നമസ്കാരം ലിവിംഗ് ടുഗദർ പങ്കാളിയെ കൊന്ന് മുപ്പത്തി അഞ്ച് കൈഷ്ണമാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച യുവാവിന്റെ ക്രൂരത തലസ്ഥാനത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ചു മാസം മുൻപ് നടന്ന കൊലപാതകം ഇപ്പോഴാണ് പൊന്തി വന്നത് വിവാഹത്തിന് നിർബന്ധിച്ച പങ്കാളിയായ ശ്രദ്ധയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ അഫ്തബ് അമീൻ പുനവാല അതിനുശേഷം എങ്ങനെ രക്തം വൃത്തിയാക്കാം കുറ്റകൃത്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ഗവേഷണത്തിലായിരുന്നു ഇതിനുവേണ്ടി വേണ്ടി മനുഷ്യ ശരീരത്തെക്കുറിച്ചും രക്തം വൃത്തിയാക്കുന്നത് എങ്ങനെ എന്നുമെല്ലാം ഇയാൾ ഗൂഗിളിൽ നിന്നും പഠിച്ചെടുത്തു മെയ് പതിനെട്ടിന് ശ്രദ്ധയെ വകവരുത്തിയ ശേഷം മൃതദേഹം എങ്ങനെ മറവ് ചെയ്യാമെന്ന് ആലോചിച്ചു ശരീരം മുറിച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് താൻ ശരീര ശാസ്ത്രം പഠിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇയാളുടെ മൊബൈൽ അടക്കം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളെല്ലാം അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഇരുവരും ഒരു ഡേറ്റിംഗ് സൈറ്റ് വഴിയാണ് പരിചയപ്പെട്ടത് ചത്തർപൂരിലെ വാടക അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം നവംബർ പത്തിനാണ് ശ്രദ്ധയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഗൂഗിളിൽ തെരഞ്ഞ ശേഷം അഫ്ദബ് രക്തം തളങ്കട്ടിക്കിടന്ന തറ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കി രക്തം പുരണ്ട വസ്ത്രങ്ങൾ സുരക്ഷിതമായി ഉപേക്ഷിച്ചു മൃതദേഹം ബാത്റൂമിലേക്ക് മാറ്റിയ ശേഷം സമീപത്തെ കടയിൽ നിന്നും മുന്നൂറ് ലിറ്ററിന്റെ ഫ്രിഡ്ജ് വാങ്ങി ഇതിൽ മൃതദേഹം മുപ്പത്തി അഞ്ച് കഷ്ണങ്ങളാക്കി സൂക്ഷിച്ചു മുംബൈയിലെ ഒരു കോൾ സെന്ററിൽ വെച്ചാണ് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ശ്രദ്ധ വൽക്കരെ അഫ്തബ് നേരിൽ കാണുന്നത് ഒരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് മൂന്ന് വർഷത്തോളം ലിവിംഗ് റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ ശേഷം ഡൽഹിയിലേക്ക് താമസം മാറി വ്യത്യസ്ത മതക്കാരായിരുന്നതിനാൽ ശ്രദ്ധയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഡൽഹിയിൽ എത്തിയ ശേഷമാണ് ശ്രദ്ധ വിവാഹത്തിനായി സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയത് പലപ്പോഴും ഇതിന്റെ പേരിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായി പരിധി വിട്ടിരുന്നു മെയ് പതിനെട്ടിന് നിയന്ത്രണം വിട്ട അഫ്ദബ് ശ്രദ്ധയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശ്രദ്ധയുടെ മൃതദേഹം മുറിച്ചുമാറ്റിയ അതേ മുറിയിൽ തന്നെയാണ് അഫ്ദബ് എല്ലാ ദിവസവും കിടന്നുറങ്ങിയിരുന്നത് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച ശേഷം ഫ്രിഡ്ജും ഇയാൾ നന്നായി വൃത്തിയാക്കിയെടുത്തു മൃതദേഹം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിലെ ദുർഗന്ധം അകറ്റാൻ അഗർബത്തി സദ പുകച്ചുകൊണ്ടിരുന്നു അഞ്ചു മാസം മുൻപ് നടന്ന കൊലപാതകം പിതാവ് തലസ്ഥാനത്തെത്തി മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയതോടെയാണ് പുറത്തു വന്നത് കൊലയ്ക്ക് ശേഷം അടുത്ത പതിനെട്ട് ദിവസവും മൃതദേഹത്തിൻ്റെ ഓരോ അവശിഷ്ടവുമായി പുലർച്ചെ രണ്ടു മണിക്കാണ് ഇയാൾ പുറത്തിറങ്ങുക എല്ലാവരും നല്ല ഉറക്കം പിടിക്കുന്ന സമയം മെഹ്റോളി കാട്ടിലാണ് മൃതദേഹവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് അഫ്തബിന് കൊലപാതകത്തിന് മാത്രമല്ല കൊലമറയ്ക്കാനും പ്രചോദനമായത് അമേരിക്കൻ ക്രൈം ത്രില്ലർ ഷോയായ ഡെക്സ്റ്റർ ആണ് ഈ ഷോയിൽ നായകൻ ഒരു ഫോറൻസിക് വിദഗ്ധനാണ് സീരിയൽ കില്ലറിന്റെ സമാന്തര ജീവിതവും അഫ്താബാകട്ടെ ഷെഫായ് പരിശീലനം കിട്ടിയ അതുകൊണ്ട് തന്നെ ഇറച്ചി മുറിക്കുന്നതിൽ വിദഗ്ധനാണെന്ന് പോലീസ് പറയുന്നു ശ്രദ്ധയുടെ ഒരു കൂട്ടുകാരി മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് അവളുടെ ഫോൺ ആഴ്ചകളോളമായി സ്വിച്ച് ഓഫ് ആണെന്ന് അറിയിച്ചതോടെയാണ് മുംബൈയിൽ നിന്ന് പിതാവ് ഡൽഹിയിലെത്തിയത് ഏത് നാളായി യുവതിയും മാതാപിതാക്കളും തമ്മിൽ ഫോണിൽ പോലും സംസാരിച്ചിരുന്നില്ല പിതാവ് നവംബർ എട്ടിന് ഡൽഹിയിൽ മകളെ കാണാൻ ഇവരുടെ ഫ്ളാറ്റിലെത്തി എന്നാൽ ഫ്ളാറ്റ് പൂട്ടിയ നിലയിലായിരുന്നു ഇതോടെ മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ശനിയാഴ്ചയോടെ കൊലപാതക വിവരം പുറത്തു വരുന്നത് ഇതേ തുടർന്ന് പോലീസ് അഫ്തബിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മെയ് പതിനെട്ടിനാണ് സംഭവം നടന്നത് വിവാഹം കഴിക്കണമെന്ന് ശ്രദ്ധ സ്ഥിരമായി ആവശ്യപ്പെട്ടിരുന്നതായും ഇതേ ചൊല്ലി വഴക്ക് പതിവായിരുന്നുവെന്നും അഫ്തബ് പോലീസിന് മൊഴി നൽകി തുടർന്ന് ശ്രദ്ധയെ കഴുത്ത് ഞടിച്ച് കൊലപ്പെടുത്തിയതെന്നും ഇയാൾ സമ്മതിച്ചു കൊലപാതകത്തിൻ്റെ കേസെടുത്ത പോലീസ് അഫ്തബിനെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി മൃതദേഹത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കാട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നാൽ അവ മനുഷ്യ ശരീരവശിഷ്ടങ്ങൾ ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല പ്രതി ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക